ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ശ്രീമതി ലിസി മുരളീധരനാണ്. ഞാൻ നേരത്തെ പറയുകയും ചെയ്തു, മാം ആദ്യത്തെ ഒരു വ്യക്തിയാണ് നോവൽ നൃത്ത രൂപത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ഇഷ്ടംപോലെ കൃതികൾ നൃത്ത രൂപത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെയാണ്. അതുപോലെ തന്നെ ഇപ്പം ദൈവദശകം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാൻസ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മാം കൂടുതൽ സംസാരിക്കാം. ചരാചരാത്മകമായ ഈ ദൃശ്യപ്രപഞ്ചം യാതൊന്നിൽ നിന്നുമുണ്ടായി, യാതൊന്നിൽ നിലനിന്ന്, യാതൊന്നിൽ വിലയം പ്രാപിക്കുന്നുവോ അതാണ് ദൈവം. യെസ്, ഇപ്പം നമ്മൾ കണ്ടത് ശ്രീ നാരായണ ഗുരുദേവിൻ്റെ ഒരു ദൈവദശകമാണ്. അതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു അതല്ലേ? അതിലൊരു ചെറിയൊരു ചെറിയൊരു ഭാഗമാണ്. അതെ, അത് ഇവിടെ നാട്ടിൽ നടന്ന പ്രാക്ടീസ് ആണ്. അത് ഇവിടെ സ്കൂളിൽ നടന്ന ഒരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു. അതുപോലെ മാം ഇപ്പം നൃത്തത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നൃത്തത്തിന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. അപ്പം അതിൽ നിന്നും വേറിട്ട് ഇപ്പം ആരാണെങ്കിലും എന്തെങ്കിലും ചെയ്താലും അതിന് കുറേ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു കൃതി എടുത്ത് അത് രൂപീകരിച്ച് നൃത്ത രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ഫലപ്രദമാക്കണം, അത് ആവിഷ്കരിച്ച് ഫലപ്രദമാക്കണം. അപ്പം അതിന് അതെങ്ങനെ അതിജീവിക്കുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമേ എനിക്ക് ഈ ലെവലിലെത്താൻ കഴിഞ്ഞത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്. പിന്നെ അത് മാത്രമല്ല, പ്രശസ്തരായ സാഹിത്യകാരന്മാർ ഒരുപാട് എന്നെ എൻ്റെ കലയെ ഇഷ്ടപ്പെടുന്നവരെ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം. ഞാൻ എന്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാലും ആ വർക്ക് നന്നായിട്ടുണ്ട്, ഇനി കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം എനിക്ക് തരുന്നത് അവരാണ്. അപ്പം ഈ ഒരു വർക്ക് ഞാൻ എടുത്തപ്പോൾ തന്നെ മുൻപ് ചെയ്ത വർക്കുകളുണ്ടല്ലോ, വിക്ടോറിയയുടെ വർക്ക് ചെയ്തപ്പോൾ വീട്ടിനടുത്തുള്ള ഒരാൾ എന്നോട് സംസാരിച്ചു, ഇങ്ങനെ ഗുരുദേവനെ ദൈവദശകം നല്ലതായിരുന്നു, നിങ്ങളന്ന് നൃത്തത്തിലേക്ക് ചെയ്തു. അപ്പോൾ 40 ലൈനല്ലേ ഉള്ളൂ, അത് വെറും ഒരു 3-4 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ അറിയെങ്കിലും അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങി എത്തിപ്പെട്ടു. ലാസ്റ്റ് എത്തുന്നപ്പോഴും പറഞ്ഞു 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 അത് 1.5 മണിക്കൂർ. അപ്പോഴാണ് ഇപ്പോൾ ആ പ്രോഗ്രാം റിഹേഴ്സൽ കാണുന്നവർ പോലും പറയും ഇതിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പലരും അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകളും ആ പ്രോഗ്രാം കണ്ടിരിക്കണം. അത് ഒരു എന്താ പറയാ ഒരു അതെ, നമുക്ക് അതെ 5-ാം തീയതി December 5-ാം തീയതി അത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാം, ഇവിടെ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഉള്ളൂ. അതെ അതെ. ഇപ്പം ഡാൻസ് വേദികളാവട്ടെ, അതിനെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ എത്തുമ്പോ എന്താവും, എവിടെയാണ്, ഒന്നും ആരും പറ്റത്ര പരിചയമില്ല. അനിൽ സാറാണ് എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ നല്ല നല്ല പാരൻസും അതുപോലെ ഗീത ചേച്ചി അവരുടെ ഇവിടെ അവിടെ വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരൊക്കെ എനിക്ക് തരുന്ന പ്രോത്സാഹനം എനിക്ക് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല നന്നായി ചെയ്യണം തോന്നുന്നു. പിന്നെ നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ കുഴപ്പമില്ല. അപ്പോൾ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ആ ഒരു പ്രോസസ്സ് നടത്തിയത്? ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ അതോ എങ്ങനെയായിരുന്നു? ദുബായ് മുതൽ എല്ലാ എമിറേറ്റ്സിലുള്ള സ്റ്റുഡൻസും അവിടെ
വ്യക്തി ഇടുന്നുണ്ട്. നമ്മളിപ്പോ അജ്മാൽ വെച്ചിട്ടാണ് അതിന്റെ റിഹേഴ്സൽ നടത്തുന്നത്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അയ്യോ ഇത് പറയാതിരിക്കാൻ വയ്യ, ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ എത്തി അവരെ എത്ര ടൈം, ഞാനിപ്പോ 11 മണിവരൊക്കെ രാത്രി ഇവിടെ എടുക്കുന്നുണ്ട്, അതുവരെ നിർത്തി കുട്ടികളെ ചെയ്യിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ നിൽക്കാനുള്ളൊരു മനസ്സ്. പിന്നെ അതിന്റെ കമ്മിറ്റിയിലുള്ള കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു അവരുടെ എല്ലാ ബിസിനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഗുരുദേവന് വേണ്ടിയിട്ട് അർച്ചനയായിട്ട് ചെയ്യല്ലേ, അതൊക്കെ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നതും ജനങ്ങൾക്ക് സമൂഹത്തിന് കിട്ടുന്നതും തീർച്ചയായിട്ടും. ഇപ്പൊ 3 ദിവസം മാത്രമേ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തുള്ളൂ. 4th ദിവസം 4th ദിവസത്തിലേക്ക് തന്നെ ഒരു 3/4 ഭാഗത്തോളം ഞങ്ങള് ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു 1/4 ഭാഗത്തിന്റെ അതുകൊണ്ട് സമാധാനം. ഞാൻ വരുമ്പോ ചോദിച്ചു എങ്ങനെയായിരിക്കും, ഒരു പരിചയമില്ലാത്ത കുട്ടികളായിരിക്കും, ഒരു പരിചയമില്ലാത്ത എങ്ങനെ അവരത് പഠിച്ചെടുക്കും, എങ്ങനെ പഠിച്ചെടുക്കും. എന്റെ ശിഷ്യകളെ അല്ല, ഞാൻ പഠിപ്പിക്കുന്ന രീതിയല്ല അവരുടെ, പക്ഷെ നല്ല കുട്ടികളാണ്. അവരൊക്കെ വേഗം ക്യാച്ച് ചെയ്യുകയും അതിനെ കുറിച്ച് നല്ല മനസ്സിലാക്കുകയും ചെയ്ത് അവരത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. അതുപോലെ മാമിന്റെ ഒരു ജനകീയ പങ്കാളിത്തത്തോടെ അരങ്ങിലേക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് കൂടുതൽ പറയാം. എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നൃത്തം പഠിച്ചത്. ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പൊ ആ സമയത്ത് നൃത്തം പഠിക്കാനുള്ള ഒരു ആവേശം, സ്കൂളുകളിൽ നൃത്തം പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് അവിടെ വരാറുണ്ട്. അപ്പൊ ആ ജനന്റെ അഴികൾക്കിടയിലൂടെ ഡാൻസ് കണ്ടിരുന്ന ആ ഒരു എൻ്റെ ഉള്ളിൽ കലയുണ്ട് ആ സമയത്ത്. അപ്പൊ അത് കാണാനുള്ള ഒരു ആവേശം ഞാൻ കാട്ടിയിരുന്നു. അതുപോലെ ഞാൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കുട്ടികളും വന്നിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അവർ വന്നിട്ട് ഫ്രണ്ടിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവരിലേക്കാണ്. എന്തുകൊണ്ടാണ് അവർ പഠിക്കാത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. പിന്നീട് ഞാൻ അവരോട് ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാനൊരു പ്രൊജക്റ്റ് വെച്ചു ജനകീയ പങ്കാളിത്തത്തോടെ അരങ്ങിലേക്ക്. 2 ജില്ലകളിൽ 20 സ്റ്റുഡൻസുകളെ ഞാൻ എൻ്റെ എല്ലാ റിസ്കും എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്ത് അവർക്ക് അരങ്ങേറ്റം വരെ ചെയ്യിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെ ചെയ്ത ഈ കുട്ടികൾ മുഴുവനും ജനകീയ പങ്കാളിത്തത്തിൽ പ്രൊജക്റ്റില് ഉള്ള കുട്ടികളാണ്. ആ നല്ല കഴിവുള്ള കുട്ടികളാണ്, പക്ഷെ അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കി അവർക്ക് ഇപ്പൊ ഒരുപാട് ധാരാളം സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് മാം. അപ്പം മാമിൻ്റെ അതുപോലെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായത് വളരെയധികം ഞാൻ നേരത്തെയും പറയുകയും ചെയ്തു, നല്ലൊരു നൃത്തകിയാണ്. അതിന് ഉപരി ഇപ്പം എനിക്ക് പറയാനുള്ള നല്ലൊരു മനസ്സിനുള്ള ഒരു ഉടമയും കൂടെയാണ്. അപ്പം തീർച്ചയായിട്ടും മാം 120 വേദികൾ പിന്നിട്ട് മാധവി ഇവിടെ ഓണക്കിളികൾ, അതുപോലെ പൊന്നോണക്കാലം, വനജോത്സന, അതുപോലെ കുഞ്ഞിരാമൻ നായരുടെ കവിത പൊന്നോണക്കാലം, അതെ, അതിനെപ്പറ്റി നമ്മൾ വിട്ടുപോയെങ്കിൽ അത് ഇപ്പോഴെനിക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടായി. അതുപോലെ ഒട്ടേറെ കൃതികൾ നൃത്ത രൂപത്തിലേക്ക് ആക്കിയിരുന്നു. അപ്പൊ മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവരുടെ ദുഃഖം ഇതേപോലെ തന്നെ കുന്തി, ഗാന്ധാരി, യശോദ, 3 സ്ത്രീ കഥാപാത്രം, അത് സ്ത്രീ പർവ്വം എന്നുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്തിരുന്നു. അതും ഇതുപോലെ ധാരാളം വേദികളിൽ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം അതുപോലെ ഒരു നല്ലൊരു ഒരു പ്രൊജക്റ്റായി മാറട്ടെ ദൈവദശകം എന്ന് പറയുന്നത്, വലിയൊരു വിജയമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളോടൊപ്പം NTV ഇവിടെ വന്നിരുന്നു, ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും 2 to 3 വരെ ഞാൻ ഉണ്ടാവുന്നതാണ്. അൻ്റെ ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.